ചട്ടി ചൂടാക്കാൻ വെച്ചേക്കാണ് ചൂടായി കഴിയുമ്പോ നല്ല സെറ്റായി വരണ്ടു വരും. നിങ്ങൾക്ക് അടുത്ത വീഡിയോയില് പോത്തിനെയൊക്കെ കാണിച്ചു തരും. പോത്ത് ഫ്രൈ പൊരിക്കുന്നതൊക്കെ ഓക്കെ. അവിടെ സവാള അരിഞ്ഞു. ദേ സവാള നിന്റെ അരി അവിടെ ഓക്കെ. പതുക്കെ ഒന്ന് പറഞ്ഞാടി ഒന്ന് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ പട്ട ജീരകം എല്ലാം ഇട്ടു. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി കടുക് പിന്നെ കുരുമുളക് ആ കടുകല്ല കുരുമുളക് എല്ലാം കൂടി ഇട്ട് നല്ല പൊക്കി കടിക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കൂ. പൊഹ ആയതുകൊണ്ട് ഇളക്കാൻ കഴിയുന്നില്ല. അതാണ് ആരും ഇളക്കണ്ട. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് വില വളരെ കഴിയാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ നൈസിന് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ചെറുതായിട്ട് ആക്കി കൊടുത്താ മുളകിന്റെ ഒക്കെ മുളകൊന്നും ഉടക്കില്ലേ ഇറക്കാം. മുളക് അങ്ങനെ ഇടന്നാ. അപ്പൊ ഫ്രണ്ട്സ് കുറച്ച് ഉപ്പ് നമുക്ക് ഇടണം. നമുക്ക് ഉപ്പ് പാകത്തിന് വേണം ഇടാൻ. ഒന്നര സ്പൂണാണ് ചേർത്തിട്ടുള്ള ഉപ്പ്. ഉപ്പ് ഇട്ട കരിയാ ലക്ഷണങ്ങൾ കാണാൻ ഭയങ്കര പുകയാണ്. ഫ്രണ്ട്സ് ഇപ്പം വീണോ
ഓ ഇവിടെ ഭയങ്കര പുകയായിപ്പോയി അതാണ് ഇത് കട്ടാക്കാൻ പറ്റുന്നില്ലല്ലോ ബിരിയാണി ബിരിയാണി ഇന്ന് ബിരിയാണി ബിരിയാണി ഇന്ന പോവല്ലേ മാമിയാണ് ചെയ്യുന്നത് ഈ വീഡിയോ എടുക്കുന്നത് എന്റെ കസിനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പേര് മാറ്റുന്നു പറഞ്ഞു ആ പേര് മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു പേര് എന്താ ആ ഇത് നിങ്ങളിപ്പോ എന്നെ കാണുന്നില്ലായിരിക്കും അല്ലേ ഫ്രണ്ട്സ് ഡ്യൂഡ് അൻവർഷ എന്നാണ് ഡ്യൂഡ് അൻവർഷ നാദർഷ എന്നാണ് കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ബിരിയാണി ഇളക്കുന്നത് വരെ ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വീട്ടാറാകുമ്പോ നിങ്ങൾക്ക് ഒരു കട്ടിങ് വെള്ളം അയച്ചിട്ടുണ്ട് വെള്ളം അയച്ചിട്ടുണ്ട് നമ്മളെ കാണിക്കാൻ മറന്നുപോയി വെള്ളം കുടിക്കാണ്ട് ഒഴിക്കുകയാണ് ഇത് പാർട്ട് പാർട്ടായിട്ട് ഇടാ അതാണ് വെള്ളം തിളച്ചണം ഉപ്പുണ്ടാ നോക്കാൻ എനിക്ക് ഉപ്പില്ലാത്തോണ്ട് ഉപ്പിടാണ് കൊടുത്തിട്ടുണ്ട് അടക്കാറായാ അടപ്പ് നമ്മള് അടയ്ക്കാൻ പോവേണേ